കോൺഗ്രസ് സമരത്തിലേക്ക് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അത് എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഏത് തരത്തിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ സമരം 24-ാം തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് കമ്മിറ്റി ആസ്ഥാനത്ത് സമരമുണ്ട്. 28-ാം തീയതി തേക്കങ്കാട് മൈതാനത്ത് വലിയ പ്രതിഷേധ സമ്മേളനം തൃശൂരിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അടിയന്തിരമായി UDF യോഗം ചേർന്ന് UDFന്റെ സമരപരിപാടികൾ കൂടി ആവിഷ്കരിക്കും. പാർട്ടിയുടെ സമരപരിപാടികൾ KPCC പ്രസിഡന്റും പ്രഖ്യാപിക്കും. അല്ല, ഈ റിപ്പോർട്ട് അസ്വാഭാവികമാണല്ലോ. ആരോപണ വിധേയനായ ആൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞല്ല. ഞാൻ ചോദിക്കട്ടെ, അന്ന് എന്താ പറഞ്ഞത്? ഗവൺമെന്റ് പറഞ്ഞത് കമ്മീഷനാണ് കുഴപ്പമുണ്ടാക്കിയത്, അതുകൊണ്ട് കമ്മീഷനെ മാറ്റിയത്. പക്ഷെ പിന്നീടാണ് പുറത്തു വന്നത് ഈ ADGP ലോ ആൻഡ് ഓർഡർ അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ സമയം. അപ്പൊ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയ ADGP ലോ ആൻഡ് ഓർഡർ അതിന്റെ മീതയിലുള്ള ഉദ്യോഗസ്ഥൻ നോക്കിയിരിക്കോ? അതിന്റെ മീതയിലുള്ള മുഖ്യമന്ത്രി നോക്കിയിരിക്കോ? മുഖ്യമന്ത്രി സംസ്ഥാനത്തുണ്ടല്ലോ ഇല്ലേ? രാവിലെ 11 മണിയല്ലേ കുഴപ്പം തുടങ്ങുന്നത്? മഠത്തിൽ വരവ് തുടങ്ങി കുഴപ്പം തുടങ്ങാണ് പിറ്റേ ദിവസം വെളുപ്പിന് 7 മണിവരെ. ഞാൻ ചോദിച്ചല്ലോ, ഇന്റലിജൻസ് സംവിധാനങ്ങളില്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇടപെട്ടില്ല? സ്ഥലത്തുണ്ടായിരുന്ന ADGP ലോ ആൻഡ് ഓർഡർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അപ്പൊ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണ്. ഒറ്റ ഫോൺ വിളിക്ക് കമ്മീഷൻ നിൽക്കില്ല അവിടെ, ഇല്ലെങ്കിൽ ADGP അവിടെ ചെന്ന് ഈ കമ്മീഷനെ നിയന്ത്രിക്കില്ലേ? സ്പോട്ടിൽ ചെന്ന് എന്തിനാണെന്ന് ADGP ലോ ആൻഡ് ഓർഡർ ഔദ്യോഗികമല്ലെങ്കിൽ അനൌദ്യോഗികമായിട്ടാണെങ്കിൽ എന്തിനാണ് അവിടെ ക്യാമ്പ് ചെയ്ത്? ഔദ്യോഗികമായിട്ടാണെങ്കിലും അനൌദ്യോഗികമായിട്ടാണെങ്കിലും പോലീസ് ഒരു കുഴപ്പമുണ്ടാക്കുമ്പോൾ ലോ ആൻഡ് ഓർഡറിന്റെ ഉത്തരവാദിത്തമുള്ള ഈ ഉദ്യോഗസ്ഥൻ ഇടപെടണ്ടേ? അപ്പൊ ഇതൊക്കെ ഇത് കലക്കാനുള്ള ഗൂഢാലോചനയാണ്, അവരുടെ മാസ്റ്റർ പ്ലാനാണ് അത് ചെയ്തത്. എന്നിട്ട് ആ ആള് തന്നെ അന്വേഷിക്കുക, ആ ആളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ച് റിപ്പോർട്ട് മേടിക്കുക. അതിപ്പോൾ ബഹളം ഉണ്ടായപ്പോഴാണ് ഒരാഴ്ച തരാൻ പറഞ്ഞ റിപ്പോർട്ട് 5 മാസമായിട്ടും തരാതിരുന്നിട്ട് ഒരു ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിച്ചോ? DGPയോട് ചോദിച്ചോ? ഇപ്പോൾ ബഹളം ഉണ്ടായപ്പോഴാണ്, വിവാദം വന്നപ്പോൾ, അന്വേഷണം നടക്കുന്നില്ല എന്ന് വിവാദം വന്നപ്പോഴാണ് തട്ടിക്കൂട്ടിയൊരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ കൊടുത്തിരിക്കുന്നത്. ഒരന്വേഷണവും ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് പറഞ്ഞല്ലോ ഒരന്വേഷണം നടന്നിട്ടില്ല. DGP ആസ്ഥാനത്ത് പറഞ്ഞല്ലോ ഒരന്വേഷണം നടന്നിട്ടില്ലെന്ന്. പിന്നലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ റിപ്പോർട്ട്, ഈ ആരോപണ വിധേയം തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട്. അതിന് ഒരു സ്വാഭാവികതയില്ല, ഒരു സ്വീകാര്യതയില്ല. പൂരം റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷവും. വളരെ വൈകി തിടുക്കപ്പെട്ട് ആരോപണ വിധേയം തന്നെ അന്വേഷിക്കുന്ന റിപ്പോർട്ടിന് എന്ത് പ്രസക്തി? വെറും പ്രഹസനമാണ് ജുഡീഷ്യൽ അന്വേഷണമെന്ന ആവശ്യം ആവർത്തിക്കുന്നു. അതോടൊപ്പം കമ്മീഷണർക്ക് വീഴ്ച പറ്റിയെങ്കിൽ സ്ഥലത്തുണ്ടായിരുന്ന ലോ ആൻഡ് ഓർഡർ ADGP എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന ചോദ്യവും ആവർത്തിക്കുകയാണ്. VD സതീശൻ.